ബാംഗ്ലൂരിലെ ലഹരിക്കടത്ത് കേസ് ബിനീഷ് കോടിയേരിക്ക് വൻ കുരുക്കായി മാറിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ബിനീഷ് കോടിയേരി ലഹരിക്കടത്ത് കേസിലെ പ്രതി മുഹമ്മദ് അനൂപിന് എല്ലാ മാസവും ലക്ഷങ്ങൾ കൊടുത്തിരുന്നു. ലക്ഷങ്ങളുടെ സമ്പാദ്യം മുഹമ്മദ് അനൂപിന് ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ മുഹമ്മദ് അനൂപ് പറഞ്ഞത് അത് താൻ റിയൽ എസ്റ്റേറ്റിലൂടെ സമ്പാദിച്ചത് എന്നാണ്. എന്നാൽ അതല്ല അതിൻ്റെ സത്യം. ബിനീഷ് കോടിയേരിയുടെ ബാങ്കിൽ നിന്നാണ് അനൂപിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 11 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും ബിനീഷ് കോടിയേരി സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. എന്തായാലും ബിനീഷ് കോടിയേരിക്ക് കുറുക്കും കുരുക്കുമുറുകയാണ്. ഇനി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് CPM തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന നാളുകളിൽ CPMന് തുടരെ കരണത്തടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആദ്യം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെ രൂപത്തിൽ, ഇപ്പോഴിതാ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ രൂപത്തിൽ, രണ്ട് രൂപങ്ങളും CPMന് ശാപമായി മാറിയിരിക്കുകയാണ്. CPMൻ്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. CPMനെ വൻ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 11 മണിക്കൂർ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തപ്പോൾ പല നിർണായക വിവരങ്ങളും ലഭിച്ചുവെന്നാണ് കണ്ടെത്തൽ സൂചന. എന്തായാലും ബിനീഷ് കോടിയേരിക്ക് സിനിമാ വൃത്തങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയെ ലഹരിക്കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപ് വിളിച്ചിരുന്നത് ബോസ് എന്നാണ്. എല്ലാം ബോസ് തീരുമാനിക്കും എന്ന് മുഹമ്മദ് അനൂപ് പലരോടും പറയുമായിരുന്നു. തന്നെ നിയന്ത്രിക്കുന്നത് ബോസാണെന്ന് മുഹമ്മദ് അനൂപ് സമ്മതിച്ചു. ആ ബോസ് ബിനീഷ് കോടിയേരിയാണ്. ലഹരിക്കള്ളക്കടത്തിൽ ബിനീഷ് കോടിയേരിക്ക് ശക്തമായ പങ്കുണ്ട്, നിർണായകമായ പങ്കുണ്ട്. ഇതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ചോദ്യം ചെയ്യലിന് ബിനീഷ് കോടി വിധേയനാകും. അങ്ങനെ ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ കോടിയേരി ബാലകൃഷ്ണന് അർഹതയില്ലാതാകും. കാരണം സ്വന്തം മകനാണ് രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത്, അതും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ. എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും ഇതോടുകൂടി പരുങ്ങലിലായിരിക്കുന്നു. കോടിയേരി രാജിവെച്ചൊഴിയണമെന്ന ആവശ്യം CPMൻ്റെ പല കോണുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാധാരണപ്പെട്ട CPM അണികളും കോടിയേരി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ബിനീഷ് കോടിയേരി CPMന് നൽകിയത് കനത്ത തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ആ തിരിച്ചടി CPMന് കിട്ടിയിരിക്കുന്നു. എന്തായാലും കോടിയേരി പുത്രനെ സംരക്ഷിക്കേണ്ട എന്നാണ് CPMൻ്റെ ഉന്നത നേതാക്കളുടെ തീരുമാനം. എന്തൊക്കെയായാലും ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും ചോദ്യം ചെയ്യലിന് വിധേയനായത് CPMൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു.